ഞങ്ങൾക്ക് ചെയ്തതെല്ലാം നല്ലതാണ്, പക്ഷെ ഞങ്ങൾക്ക് ശിക്ഷ ഒക്കെ വരാം. ഞങ്ങൾ അപ്പീലിന് പോവാൻ റെഡിയാണ്. അതാണ് ഞങ്ങളുടെ തീരുമാനം. ഹരിതനെ ഇനിയും ഭീഷണി ഉണ്ട്. ഹരിതനെ ഉസിര് കൊല്ലും തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ പുറത്തിറങ്ങി എന്തായാലും എന്റെ കുട്ടിന്റെ ജീവ അവർ കൊല്ലും. തീറ്റ ഇപ്പോഴും തീറ്റ നിന്നിട്ടാണ്. നാളെ എന്ത് വരുവോ, നാളെ എന്ത് സംഭവിക്കുവോ, അവള് പുറത്തിറങ്ങാൻ പേടിയായിട്ടാണ് അവളുടെ ജീവിതം. നാളെ എങ്ങനെ പുറത്തിറങ്ങുള്ളൂ? ആരെങ്കിലും ഒരാളും ഇല്ലാതെ അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അവര് ചിരിച്ചു ചിരിച്ചുകൊണ്ടാണ് ആളിനെ കഴുത്തിറക്കുന്ന ആൾക്കാരാണ്. അവര് ചിരിച്ചു ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ആൾക്കാരാണ് നിക്കാണ്. ചിരിച്ചിട്ടാണ് അവരിന്റെ എല്ലാ വിഷയവും. എന്റെ മകൻ ചെയ്തതും അവര് ചിരിച്ചു ചിരിച്ചിട്ടാണ്. എന്നിട്ടൊന്നും അറിയാത്ത പോലെ അവരിയ്ക്കുന്നുണ്ടല്ലോ. എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മകൻ സ്നേഹിച്ചു, ഒരു പെണ്ണിനെ സ്നേഹിച്ചു. 27 വയസ്സ് വരെ ഞാൻ വളർത്തി വാലുവാക്കി. ഞാൻ ഇത്രയും ഞങ്ങളിപ്പോ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് എന്റെ മകനെ കൊലത്തേക്ക് കൊല്ലം കൊടുത്തു. ഭീഷണി എന്ന് പറഞ്ഞല്ലോ, അതങ്ങനെ മുൻപ് വന്നിട്ടുണ്ട്? അങ്ങനെ ഭീഷണി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? നാലു അഞ്ചു പ്രാവശ്യം അവര് അച്ഛനും അമ്മാമനും കൂടി വീട്ടിൽ വന്ന് കത്തി അടക്കം എടുത്ത് പിന്നെ അനീഷിനെ തല്ലി, അനീഷിനെ തല്ലി, അമ്മനെ അവളുടെ കരുതനെ തല്ലി, അച്ഛനും അമ്മാമനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭീഷണി തന്നെ ഉണ്ടായിരുന്നു. ഓ ഭീഷണി തന്നെ. ഇപ്പോഴും ഭീഷണിയിൽ ജീവിച്ച ഭയന്ന് കഴിയുന്ന ആൾക്കാരുണ്ട്. ഓ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഭീഷണി. ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്ത് വരുന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത്രയാണ് അവളെ പറയാൻ. തെങ്കുറിശ്ശി ദുരഭിമാന കൊലയിൽ വിധി വന്നിരിക്കുന്നു രണ്ട് പ്രതികൾ, പ്രഭുകുമാറിനും സുരേഷിനും ജീവപര്യന്തം തടവ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ 50,000 രൂപ പിഴയും കോടതി ശിക്ഷിച്ചിരിക്കുന്നു. മകൾ ഹരിത അന്യജാതിക്കാരനെ കല്യാണം കഴിച്ചതിലും സാമ്പത്തികമായി പ്രശ്നമുള്ള വീട്ടിലേക്ക് ചേക്കേറിയതിലുമുള്ള വിരോധമാണ് കല്യാണം കഴിച്ച് 88-ാം ദിവസം മരുമകനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സംശയാതീതമായി കുറ്റം തെളിയിക്കപ്പെട്ടതുകൊണ്ട് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എന്നാൽ യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതികളെ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്.